ഇന്നെന്താ റെസിപ്പി എന്നറിയോ? മൈക്രോവേവിൽ എങ്ങനെയാണ് നെയ്ച്ചോറ് ഉണ്ടാക്കുക. തെസ്നിംസ് ഫ്ലേവേഴ്സിലേക്ക് സ്വാഗതം. നെയ്ച്ചോറ് നമ്മൾ സാധാരണ പണ്ടൊക്കെ വലിയ പാത്രത്തിൽ ഉരുളിയിൽ അങ്ങനെയൊക്കെയായിരുന്നു ചെയ്തിരുന്നത്. പിന്നെ കുക്കറിൽ ചെയ്യാൻ തുടങ്ങി. മൈക്രോവേവിൽ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ, ഇനിയപ്പോൾ എനിക്കൊക്കെ കുറേ ഗസ്റ്റ് ഉണ്ടെങ്കിൽ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് ചെയ്യണമെങ്കിൽ പോലും ഞാൻ മൈക്രോവേവിൽ ഗീ റൈസ് ഉണ്ടാക്കും. കാരണം അത്ര പെർഫെക്റ്റാണ് അതിലുണ്ടാക്കുന്ന റൈസ്. അപ്പോൾ അതും ഈസിയാണ്. നമുക്ക് ഗസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ, ഗസ്റ്റ് ഉണ്ടെങ്കിൽ നല്ല, അല്ലാത്ത സമയത്താണെങ്കിലും നമുക്ക് അത് റൈസ് അതിൽ വെച്ചാൽ പിന്നെ നമ്മൾ അതിനെപ്പറ്റി അധികം ബോദർ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് വേറെ കാര്യങ്ങൾ ചെയ്യാം. ഇളക്കി കൊടുക്കുക, തുറന്നു നോക്കുക, അങ്ങനെയൊന്നും നോക്കണ്ട. തീ പൊറക്കുക, കൂട്ടുക, അതൊന്നും ചെയ്യാനൊന്നും ഇല്ല. അപ്പം കൈമ റൈസ് വെച്ചിട്ടാണ് ചെയ്യണത്. ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. കുറച്ച് കാര്യങ്ങൾ റൈസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്, അത് ഞാൻ അതിൻ്റെ ഇടയിൽ പറയുന്നുണ്ട്. അതെല്ലാം അതുപോലെ ചെയ്ത് നോക്കിയിട്ട് ചെയ്താൽ മതി. നല്ല റെസിപ്പിയാണ്. മൈക്രോവേവ് ക്ലാസ്സസ്, മൈക്രോവേവ് കുക്കറി, ചോക്ലേറ്റ്, ചോക്ലേറ്റ് മേക്കിംഗ്, കപ്പ് കേക്ക്, ജാർ കേക്ക്, ഇങ്ങനെ ബൺസ്, ഇതിൻ്റെ ബൺസ് ആൻഡ് ബ്രെഡ്സ്, അങ്ങനെ എല്ലാ ക്ലാസ്സസും നടക്കുന്നുണ്ട്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ പറയാം. ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ നെയ്ച്ചോറ് എങ്ങനെയുണ്ട്? നല്ല റൈസല്ലേ? നല്ല വിട്ട് വിട്ട് നിൽക്കുക. റൈസ് ഒന്നും ഇങ്ങനെ പിടിക്കാതെ വിട്ട് വിട്ട് നിൽക്കുന്നുണ്ട്. ഇനി ചില സ്ഥലങ്ങൾ, ഇപ്പോൾ ഞാൻ മൈക്രോവേവിൽ കുറേ ക്ലാസ് എടുക്കുന്നതുകൊണ്ട് ഓരോ നാട്ടിലെയും ഇത് പറഞ്ഞുതരാം. ഇപ്പോൾ ഈ ഒരു കണ്ണൂർ, കാസർഗോഡ്, കണ്ണൂരും ഈ മലബാർ ഒക്കെ കഴിഞ്ഞ് നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. ഇങ്ങനെ ഒരു കപ്പ് അരി, ബിരിയാണി അരിയാണ്, ഇത് കഴുകി എടുക്കാം. ഇത് 240 ml കപ്പാണ്. അതിൽ ഞാൻ ഹീപ്പായിട്ട് എടുത്തിട്ടില്ല കേട്ടോ, ലെവൽ ചെയ്തിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇനി അതിന് ഒരു 2 കപ്പ് വാട്ടർ എടുക്കണം. കൈമ റൈസാണ് സാധാരണ ബിരിയാണി നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന അരി. രണ്ട് കപ്പ് വെള്ളം അതിലേക്ക് അരി ഞാൻ കഴുകി വെച്ചതാണ്. അതിൽ ഇത് ഇനി ഒരു 10 to 15 minutes വരെ സോക്കാവണം. അപ്പോൾ ഒന്ന് കുതിരാൻ വേണ്ടിയിട്ട് നമ്മൾ മാറ്റി വയ്ക്കാം. 15 മിനിറ്റ് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നെയ്യ്, നെയ്യ് നമ്മൾ സാധാരണ ചേർക്കുന്ന പോലെ ചേർക്കാം. ഞാനൊരു 1 tbsp നിറയെ ചേർത്തിട്ടുണ്ട്. 1 tbsp നിറയെ അല്ലെങ്കിൽ 1.5 tbsp ഒക്കെ നെയ്യ് ചേർക്കുക. നിങ്ങൾ നെയ്ച്ചോറിന് എങ്ങനെയാണോ ചേർക്കണം അതുപോലെ അങ്ങ് ചേർക്കണം. ഇതിലേക്ക് കുറച്ച് സവാള ചെറുതാക്കി മുറിച്ചത്. ഇത് ഇനി ഉള്ളിയും സവാളയും കൂടെ നന്നായിട്ടൊന്ന് ആയി കിട്ടണം. അതിന് വേണ്ടിയിട്ട് ഉള്ളി സവാളയും നന്നായി വഴറ്റാൻ വേണ്ടിയിട്ട് മൈക്രോവേവിലേക്ക് വയ്ക്കാം. ഹൈ പവറിൽ 2 മിനിറ്റ് കൊടുത്താൽ മതി. ഉള്ളി ആയിട്ടുണ്ട്. ഇനി ഉള്ളി ഇങ്ങനെ നോക്കുമ്പോൾ ഇതിങ്ങനെ ഒരു വൈറ്റ് കളറിൽ തന്നെ ഉണ്ടാവുക. പക്ഷെ ഉള്ളി നന്നായി വളർന്നിട്ടുണ്ടാവും. നമ്മൾ സ്റ്റവിൽ ചെയ്യുന്ന പോലെ കളർ ചേഞ്ച് ആയിട്ടുണ്ടാവില്ല. മൈക്രോവേവിൽ എന്ത് ചെയ്താലും ഇങ്ങനെ കളർ ചേഞ്ച് ആവില്ല കേട്ടോ. ഇനി അത് വിചാരിച്ചിട്ട് ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചിട്ടുള്ള അരിയും വെള്ളവും കൂടിയാണ്. അരിയും വെള്ളവും കൂടെ ഒന്നിച്ചങ്ങ് ചേർക്കുകയാണ്. അതേ വെള്ളം തന്നെ ആ വെള്ളം മുഴുവൻ ചേർക്കണം. 1 കപ്പ് അരിക്ക് 2 കപ്പാണ് വെള്ളം ചേർക്കേണ്ടത്. അപ്പോൾ അത് നമ്മൾ ഓൾറെഡി നേരത്തെ ആക്കി വെച്ചോണ്ട് അങ്ങനെ തന്നെ അങ്ങ് എടുത്ത് ഒഴിച്ചാൽ മതി. ഇതിന് ഈ സംശയമൊന്നും ഇല്ല കേട്ടോ, ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ടേ. 1 കപ്പ് അരി, 2 കപ്പ് വെള്ളം, ഏലക്ക ഗ്രാമ്പു പട്ട, 1 or 2 ഏലക്ക, നമ്മൾ സാധാരണ നെയ്ച്ചോറിനുള്ള പോകും, 1 കഷ്ണം പട്ട, ഗ്രാമ്പു, ഇനി ഉപ്പ്. ഉപ്പൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾ സാധാരണ ചേർക്കുന്ന പോലെ ഉപ്പ് ചേർക്കുക. ഇനി നമ്മളിത് മൂടി വയ്ക്കാം. ഇപ്പം മൂടി വയ്ക്കുന്നതിനെ കുറിച്ചാണ് പലർക്കും സംശയമുള്ളത്. ഇനി ഇത് ഇത് മൂടി വയ്ക്കാം. ഇത് ഹൈ പവറിൽ 13 മിനിറ്റ് മൈക്രോ ചെയ്തെടുക്കാം.
കണ്ട വെള്ളമൊക്കെ അരിയും വെള്ളം തിളയ്ക്കുന്ന കണ്ട. ഇങ്ങനെ സാധാരണ നമ്മുടെ സ്റ്റൗവില് കുക്ക് ചെയ്യുമ്പോൾ നടക്കുന്ന അതേ പ്രോസസ്സ് തന്നെയാണ് ഇതിൽ നടക്കുന്നത്. കണ്ട തിളയ്ക്കുന്നുണ്ട് അരിയും വെള്ളം. വെള്ളമെല്ലാം വറ്റി നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അളവെല്ലാം ഞാൻ പറഞ്ഞ പോലെ എടുക്കണേ, എന്നാലേ അത് ടൈം കറക്റ്റായിട്ട് വരുള്ളൂ. ഇനി എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇത് മൂടിയിട്ട് ഒരു 5 മിനിറ്റ് മാറ്റി വെക്കണം. മൈക്രോവേവിൽ എന്ത് കുക്ക് ചെയ്താലും നമ്മൾ സ്റ്റാൻഡിങ് ടൈം എന്നാണ് അതിന് പറയുക. സ്റ്റാൻഡിങ് ടൈം എന്നാണ് പറയുക. മൂടിയിട്ട് 2 to 5 മിനിറ്റ് വരെ, 2 to 5 മിനിറ്റ്സ് സ്റ്റാൻഡിങ് ടൈം കൊടുക്കണം എന്നാണ് പറയുക. അപ്പോൾ ഇനി വേറെ സംശയം പലർക്കും ഉള്ളത്, മൈക്രോവേവിൽ കുക്ക് ചെയ്യുമ്പോൾ ഏത് പാത്രം വെച്ചിട്ട് ക്ലോസ് ചെയ്യണം, മൂടി ഏത് പാത്രം വെച്ചിട്ട് കൊടുക്കണം എന്ന്. ഇപ്പോൾ നമ്മൾ ഇത് മൈക്രോ പ്രൂഫ് ആയിട്ടുള്ള പാത്രമാണ്, അതേപോലെ ഇത് മൈക്രോ പ്രൂഫ് ആയിട്ടുള്ള മൂടിയാണ്, അല്ലെങ്കിൽ ഇത് മൈക്രോ പ്രൂഫ് ആയിട്ടുള്ള മൂടിയാണ്. ഇനി ഗ്ലാസ് പാത്രമാണെന്ന് വിചാരിച്ചിട്ട് ഇത് വെക്കാതിരിക്കേണ്ട ആവശ്യമില്ല, ഇങ്ങനെ വെക്കാം. ഇനിയിപ്പോൾ മൈക്രോ പ്രൂഫ് ആയിട്ടുള്ള ഇത് മൈക്രോ പ്രൂഫ് ആയിട്ടുള്ള പാത്രമാണ്, സിറാമിക് വെസലാണ്. ഇതിന് വേണമെങ്കിലും ഈ പാത്രം വെച്ചിട്ട് മൂടാം, അല്ലെങ്കിൽ ഇത് വെച്ചിട്ട് മൂടാം. അപ്പോൾ മൈക്രോവേവിൽ ഏത് വെച്ച് മൂടി വെക്കണം എന്നുള്ളതിനെ കുറിച്ച് സംശയം വേണ്ട. മൈക്രോവേവിൽ ഏത് പാത്രമാണോ വെക്കുന്നത് അത് തന്നെയാണ് മൈക്രോവേവിൽ വെച്ച് മൂടി വയ്ക്കുക. നമ്മളിപ്പോൾ സ്റ്റൗവിൽ മൂടി വയ്ക്കുമ്പോൾ നമ്മൾ പ്ലാസ്റ്റിക് മൂടി എന്തുകൊണ്ടാണ് വെക്കാത്തത്? അത് സ്റ്റൗവിൽ സേഫ് അല്ലാത്തതുകൊണ്ട് പ്ലാസ്റ്റിക് മൂടി വയ്ക്കില്ല. അതേപോലെ തന്നെയാണ് അപ്പോൾ സ്റ്റൗവിൽ നമ്മളതുപോലെ തന്നെ ഇങ്ങനത്തെ ഗ്ലാസ് ലിഡ് വെച്ചിട്ടൊന്നും അധികം കുക്ക് ചെയ്യാറില്ല, അല്ലെങ്കിൽ ഇങ്ങനത്തെ സെറാമിക് വെച്ചിട്ട് കുക്ക് ചെയ്യാറില്ല. നമ്മുടെ വീട്ടിൽ പ്ലേറ്റുകളൊക്കെ ഉണ്ടല്ലോ, എന്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങനത്തെ പ്ലേറ്റ് വെച്ചിട്ടൊന്നും മൂടി വയ്ക്കാത്തത്? അപ്പോൾ ഇത് സേഫ് അല്ല, നമ്മൾ അടുപ്പിൽ വയ്ക്കാൻ പറ്റുന്ന സാധനമല്ല, അതുകൊണ്ട് നമ്മൾ വയ്ക്കുന്നില്ല. അതേപോലെ തന്നെയാണ് മൈക്രോയിൽ എന്തുകൊണ്ട് മൂടി വയ്ക്കാൻ പറ്റുന്നു എന്നുള്ളതിനെ കുറിച്ചൊരു സംശയം വേണ്ട. മൈക്രോയിൽ വയ്ക്കുന്ന പാത്രം വെച്ചിട്ട് യൂസ് ചെയ്യുന്ന വെസല് വെച്ചിട്ട് തന്നെയാണ് മൂടി വയ്ക്കുന്നത്. ഇപ്പോൾ ക്ലിയർ ആയി എന്ന് വിചാരിക്കുകയാണ്. ടൈമിംഗ്: 1 കപ്പ് റൈസിന് 2 കപ്പ് വാട്ടർ അരി ലെവൽ ചെയ്തിട്ട് എടുക്കണം. അതേപോലെ തന്നെ 2 കപ്പ് അരി, ഇപ്പോൾ 1 കപ്പ് റൈസ് മതിയാവില്ല, ചിലപ്പോൾ നമുക്ക് കുറച്ച് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ 2 കപ്പ് റൈസിന് ലെവൽ ചെയ്തെടുത്തിട്ട് 4 കപ്പ് വെള്ളം ഒഴിക്കുക. അപ്പോൾ സമയം എന്ന് പറഞ്ഞാൽ 16 മിനിറ്റ്, 13, 16. 1 കപ്പിന് 13 ആണെങ്കിൽ 2 കപ്പിന് 16. അപ്പോൾ ക്വാണ്ടിറ്റി ഡബിൾ ചെയ്യുന്നതിനനുസരിച്ച് ടൈം ഡബിൾ ചെയ്യുന്നില്ല, 2-3 മിനിറ്റ് വ്യത്യാസം കൊടുത്താൽ മതി, കൂടുതൽ കൊടുത്താൽ മതി. അതേപോലെ തന്നെയാണ് ഇനിയിപ്പോൾ 3 കപ്പ് വയ്ക്കുകയാണെങ്കിലും ഇതേപോലെ ഇരട്ടി വെള്ളം എടുക്കുക, എന്നിട്ട് ഇതിൽ നിന്ന് പിന്നെയും കുറച്ചും കൂടെ സമയം കൂട്ടി കൊടുക്കുക. നിങ്ങൾക്ക് അത് കുക്ക് ചെയ്യുന്നതിൻ്റെ ഇടയിൽ വേണമെങ്കിൽ തുറക്കാം, അതുകൊണ്ടൊന്നും പ്രശ്നമില്ല. അപ്പോൾ അതുകൊണ്ട് സമയം നിങ്ങൾക്ക് അറിയില്ലെങ്കിലും നിങ്ങൾ കൊടുക്കുക, എന്നിട്ട് ഇടയ്ക്ക് തുറന്ന് നോക്കുക ആയോ ഇല്ലയോ നോക്കുക. ഇപ്പോൾ ഇനി ഇത് ഞാൻ 2 to 5 മിനിറ്റ്സ് സ്റ്റാർട്ടിംഗ് ടൈം കൊടുത്ത് വെച്ചിരിക്കുകയാണ്, 5 മിനിറ്റ് കഴിയുമ്പോഴേക്കും. അപ്പോൾ ആ ചൂടിൽ നന്നായിട്ടൊന്ന് ഇനി കുറച്ച് വെള്ളമോ ഒരു മോയ്സ്റ്റർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതങ്ങ് പോവുകയും ചെയ്യും, നന്നായി കുക്കാവുകയും ചെയ്യും. എന്തായാലും 2 to 5 മിനിറ്റ്സ് നിങ്ങൾ സ്റ്റാൻഡിങ് ടൈം കൊടുത്തിരിക്കണം. അത് ചോറ് എന്നല്ല, മൈക്രോ മോഡിൽ, ഇനി ബേക്കിങ്ങിൻ്റെ ഒന്നും അല്ല പറയണേ, ഗ്രിൽ കൺവെക്ഷൻ അല്ല പറയണേ, മൈക്രോ മോഡിൽ നിങ്ങൾ എന്ത് കുക്ക് ചെയ്യുകയാണെങ്കിലും 2 to 5 മിനിറ്റ്സ്, അത് ചിക്കൻ ആയിക്കോട്ടെ, വെജ് ആയിക്കോട്ടെ, റൈസ് ആയിക്കോട്ടെ, എന്ത് സാധനമാണെങ്കിലും കുക്ക് ചെയ്താലും 2 to 5 മിനിറ്റ്സ് സ്റ്റാൻഡിങ് ടൈം കൊടുത്തിരിക്കുക. സ്റ്റാൻഡിങ് ടൈം പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ഇതിങ്ങനെ വെക്കുക മൂടി വയ്ക്കുക അത്രയേ ഉള്ളൂ. അത് ഓവൻ്റെ അകത്ത് വെക്കണോ പുറത്ത് വെക്കണോ എന്നുള്ള സംശയമൊന്നും വേണ്ട. ഓവൺ ഓഫ് ആയി കഴിഞ്ഞാൽ പിന്നെ അതിനകത്തൊന്നും നടക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഉള്ളിൽ വെച്ചാലും പുറത്ത് വെച്ചാലും ഒരേ ഇഫക്റ്റ് തന്നെയാണ് വരാൻ പോണത്. ഓക്കെ, ചോറ് നമുക്ക് സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം. നല്ല ചോറാണ് കേട്ടോ, വിട്ട് വിട്ട് നിൽക്കുന്നുണ്ടോ
ചോറ് നല്ല വിട്ട് വിട്ട് നിൽക്കുവേ. നന്നായിട്ട് കുക്കായിട്ടുണ്ട്, നന്നായിട്ട് നല്ല ഫ്ലേവർ ഉണ്ട്, എല്ലാം ഉണ്ട്. നന്നായി കുക്കായി കിട്ടും. നമുക്ക് സ്റ്റൗവിൽ വെക്കുന്നതിനെക്കാട്ടിലും പെർഫെക്റ്റായിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഇതിൽ കിട്ടും. ഞാനൊക്കെ ഒരു പാർട്ടി ഉണ്ടെങ്കിൽ പോലും കുറേ പ്രാവശ്യം രണ്ട് മൂന്ന് പ്രാവശ്യം റൈസ് ഉണ്ടാക്കണമെങ്കിൽ പോലും മൈക്രോയിലാണ് ചെയ്യുക. അത്രയും പെർഫെക്റ്റായിട്ട് കിട്ടുന്നതുകൊണ്ടാണ് അങ്ങനെ ചെയ്യണത്. എറണാകുളം കഴിഞ്ഞ് ആലപ്പുഴ ആ ഭാഗത്തേക്കൊക്കെ എത്തുമ്പോഴേക്കും കുറച്ചും കൂടെ ചോറ് വേവണം. അങ്ങനത്തെ ചോറാണ് ഇഷ്ടം, കുറച്ചും കൂടെ വെന്തിട്ടുള്ള ചോറാണ് ഇഷ്ടം. അങ്ങനെയുള്ളവരാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത്, ഞാൻ ഈ പറഞ്ഞ സമയം കറക്റ്റാണ്, ആക്ച്വലി ഇത് കറക്റ്റ് വേവും കറക്റ്റ് ടൈമിങ്ങുമാണ്. അതായത് ഒരു കപ്പ് റൈസിന് 2 കപ്പ് വാട്ടർ. അപ്പോൾ നിങ്ങൾ കുറച്ചും കൂടെ വേവ് കൂടുതൽ വേണം എന്നുള്ളവർ ആദ്യം തന്നെ കുറച്ചുകൂടെ വെള്ളം കൂട്ടി കൊടുക്കണം, കുറച്ചുകൂടെ ടൈമും കൂട്ടി കൊടുക്കണം. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും തുറന്നു നോക്കാം, എന്തോ ഇല്ലയോ നോക്കാമല്ലോ. അപ്പോൾ അതുകൊണ്ട് ടൈം കുറച്ച് കൂട്ടി കൊടുത്തിട്ട് വേണം ചെയ്യാൻ. നല്ല വോൾട്ടേജ് ഉള്ളപ്പോൾ ചെയ്തെങ്കിലേ കറക്റ്റായിട്ട് വരുള്ളൂ കേട്ടോ. അതേപോലെ തന്നെ എടുക്കുന്ന അളവും കറക്റ്റ് ആയിരിക്കണം. റൈസൊക്കെ എടുക്കുമ്പോൾ ഇങ്ങനെ ലെവൽ ചെയ്തിട്ട് എടുക്കുക, ഹീപ്പായിട്ട് എടുക്കാതിരിക്കുക. കാരണം വെള്ളം ഇരട്ടി എടുക്കാനുള്ളതാണ്. അപ്പോൾ ലെവൽ ചെയ്തെടുത്തെങ്കിലും നമുക്ക് ഇരട്ടി വെള്ളം ചേർക്കുമ്പോൾ കറക്റ്റായിട്ട് വരുള്ളൂ. ട്രൈ ചെയ്യും.